കാരുണ്യത്തിന്റെ ഉദാത്ത മാതൃകയായി മാറുകയാണ് കുട്ടനാട്ടിലെ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പുളിങ്കുന്ന് വലിയ പള്ളി. കുട്ടനാട്ടിലെ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പുളിങ്കുന്ന് സെന്റ് മേരീസ് ഫൊറോന ദേവാലയം പരിശുദ്ധ ദേവമാതാവിന്റെ ജനന തിരുനാളിനായി ഒരുങ്ങുമ്പോഴാണ് ഇടവകയിലെ 3 കുഞ്ഞുമക്കളുള്ള ഒരു യുവതി ക്യാൻസർ ബാധിതയായി മരിക്കുന്നത്. അമ്മ നഷ്ടപ്പെട്ട ആ കുഞ്ഞുമക്കൾക്ക് സ്വന്തമായി ഒരു ഭവനമില്ലാത്തത് ശ്രദ്ധയിൽപ്പെട്ട ഇടവക വികാരി വെരി റെവറന്റ് ഫാദർ ടോം പുത്തൻകളം സഭാമാതാവിന്റെ സ്നേഹം നൽകി അവരെ ചേർത്ത് പിടിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനോടനുബന്ധിച്ച് നിർമ്മാണം ആരംഭിച്ച ഭവനത്തിന്റെ ശിലാസ്ഥാപനം അന്നേ ദിവസത്തെ തിരുനാളിന്റെ മുഖ്യ കാർമ്മികനായിരുന്ന അഭിവന്യ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി പിതാവ് നടത്തി. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ കർത്താവിന്റെ സ്നേഹം പ്രഘോഷിക്കുകയാണ് ചെയ്യുന്നതെന്ന് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി പിതാവ് പറഞ്ഞു. പുളിങ്കുന്ന് ഫൊറോന പള്ളിയുടെ കീഴിലുള്ള പ്രദേശത്ത് ഒരു പ്രിയപ്പെട്ട സഹോദരി ദാരുണമായ അസുഖം പിടിപെട്ട് പെട്ടെന്ന് മരിച്ചുപോയി. 3 ആൺകുട്ടികളാണ് അവർക്ക് ഉണ്ടായിരുന്നത്. ഭർത്താവ് രാജീവ് മക്കളോടുകൂടെ ഉണ്ട്. ആദ്യത്തെ 2 കുട്ടികൾ ഇരട്ട കുട്ടികളായിരുന്നു. 3-ാമത്തത് ഒറ്റയ്ക്ക് പിറന്ന കുട്ടിയാണ്. 3 പേരും ആൺകുട്ടികളാണ്. അപ്പോൾ അവർക്ക് പാർക്കാൻ സ്ഥലമില്ല. ഇത് മനസ്സിലാക്കിയ പുളിങ്കുന്ന് ഫൊറോന പള്ളിയുടെ വികാരി പെരിയ ബഹുമാനപ്പെട്ട ടോം പുത്തൻകള അച്ഛനും കൈക്കാരന്മാരും അതുപോലെ തന്നെ മറ്റ് സന്മനസ്സുകളായ ആളുകളും ചേർന്ന് ഇവർക്കൊരു ഭവനം പണിയാനുള്ള പരിശ്രമം ആരംഭിക്കുകയാണ്. അതിനുള്ള മൂലക്കല്ലാണ് ഇന്ന് ഇവിടെ ആശീർവദിച്ച് ഇട്ടത്. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് ആരംഭിച്ച ഭവന നിർമ്മാണം ഉണ്ണിയേശുവിന് ഒരു പുൽക്കൂട് എന്ന രീതിയിൽ സമ്മാനമായി ഭവനം പിഞ്ചരിച്ച് ആ കുഞ്ഞുമക്കൾക്ക് നൽകണമെന്നാണ് ഇടവക സമൂഹം ആഗ്രഹിക്കുന്നതെന്ന് ഇടവക വികാരി വെരി റെവറന്റ് ഫാദർ ടോം പുത്തൻകളം ഷക്കീര ന്യൂസിനോട് പ്രതികരിച്ചു. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ദർശന തിരുനാൾ, ജനന തിരുനാൾ പുളിങ്കുന്ന് ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇടവകയുടെ മധ്യസ്ഥ തിരുനാളും ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളാണ്. തിരുനാളിൻ്റെ ആഘോഷങ്ങൾ 31-ാം തീയതി മുതൽ 9-ാം തീയതി മരിച്ചവരുടെ ഓർമ്മ വരെയുള്ള ദിനങ്ങൾ സമുചിതമായി കൊണ്ടാടുന്ന ഒരു പതിവ് 100 ആണ്ടുകളായി ഈ ദേവാലയത്തിനുണ്ട്. ഈ ആഘോഷങ്ങളുടെ നടുവിലും പ്രധാനപ്പെട്ട ഞങ്ങളുടെ ഒരു ചിന്ത, നമ്മളുടെ ഏറ്റവും ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾക്ക് തണലാകാനും ആശ്രയമാകാനും ഒരു സാക്ഷ്യമാകാനും സാധിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ ഏറ്റവും പാവപ്പെട്ട ഒരു കുടുംബത്തിലെ പ്രിയതമ ചെറുപ്പക്കാരിയായ അമ്മ 3 കൈക്കുഞ്ഞുങ്ങളെ വിട്ടിട്ട് രോഗാവസ്ഥയിൽ പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി. അവർക്കൊരു കുഞ്ഞു വീട് പണിത് കൊടുക്കണമെന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. മദർ തെരേസായുടെ തിരുനാൾ ദിനത്തിൽ തന്നെ അഭിവന്യ മുൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവ് അതിന് കല്ലിടുകയും ഇനിയും 12 ഡിസംബർ ഉണ്ണിക്കൊരു പുൽക്കൂട് എന്ന രീതിയിൽ പണിതീർത്ത് സമർപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ഒരു എളിയ സംരംഭം പള്ളിയുടെ സ്നേഹസാക്ഷ്യമായി മാറുന്നതിന് എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഉണ്ടാവണം. താങ്ക് യു. ഇടവക തിരുനാളിന്റെ ആഘോഷങ്ങൾക്കിടയിലും ബുദ്ധിമുട്ടുന്ന സഹോദരങ്ങളെ ചേർത്തു പിടിക്കുന്ന പുളിങ്കുന്ന് സെന്റ് മേരീസ് ദേവാലയത്തിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. ഇടവകയുടെ ഈ കാരുണ്യ പ്രവർത്തനത്തിന് നിറഞ്ഞ കയ്യടികളാണ് ലഭിക്കുന്നത്. ചർച്ച് ഡെസ്ക്, ഷക്കീന ന്യൂസ്.